ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ വരച്ചിട്ടുള്ള ഒരു സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ കോൺഫ്ലോറാണ്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും 1 സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. 2 ഭാഗം നന്നായിട്ട് വേവുന്നത് വരെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ബട്ടറും 2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക. നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ ഉള്ളി, അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ 1 കാ ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ഇതിലേക്ക് സോയാ സോസ് ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ സോയാ സോസും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമുക്ക് എരിവിനനുസരിച്ച് അത് കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മൈദയുടെ ആ ഒരു മാവ് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ 4 ഭാഗമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ. എന്നിട്ട് നമ്മളിത് ഓരോന്നെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടാവരുത് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ശേഷം നമ്മളിത് 1 പാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് 3 എണ്ണം ഒക്കെ കിട്ടും. ഇങ്ങനെ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് ഓരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ എണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. ശേഷം അടുത്തത് വെച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് എണ്ണ പുരട്ടി, അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മളിത് പൊടിയാക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഈ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇത് വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. നന്നായിട്ട് തിന്നായി വരണം. അപ്പോൾ നല്ല തിന്നാകുന്നത് വരെ ഇതാ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കും. ഇതാ അത് നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാതും ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിത് വിട്ടു പോരുന്നുണ്ട്. നന്നായിട്ട് നൈസായിട്ട് പരത്തുമ്പോഴാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുക. ഇനി നമ്മളിത് ഇതുപോലെ ഓരോന്നും ഇതിൽ നിന്ന് എടുത്തു മാറ്റണം.
വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ വേർതിരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒന്നിൽ മൂന്നെണ്ണം വെച്ചിട്ടാണല്ലോ പരത്തിയത്, അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കണം. കണ്ടത് വളരെ നൈസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പൂൺ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മടക്കണം. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മൈദയുടെ പേസ്റ്റാണ്. ഇതിവിടെ ചേർത്ത് കൊടുക്കണം എന്നല്ല, ഈ ഒരു രീതിയിൽ തുടക്കക്കാർ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി. രണ്ട് രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ രണ്ട് ഭാഗത്തു നിന്നും സൈഡിൽ നിന്ന് മടക്കണം. ഏകദേശം വളരെ കട്ടി കുറച്ചിട്ട് നമ്മളിതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് മാത്രം മൈദയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മടക്കിയാൽ തന്നെ അത് നന്നായിട്ട് അവിടെ ഒട്ടി നിന്നോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളെല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടിത് പൊരിച്ചെടുക്കാണ് വേണ്ടത്. അപ്പം നമ്മുടെ എണ്ണ വളരെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതിയാകും. ഈ രീതിയിലായാലും നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.